ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിന്യൂസ് വ്ളോഗ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലിലേക്ക് ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ആദ്യമായി പഴുത്ത 4 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി മീഡിയം പഴുത്തതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പഴുത്ത പഴമാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അടുത്തതായിട്ട് ഞാനിവിടെ പാനി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് ഗീ ഒഴിച്ചെടുക്കാം. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കാണിച്ച ഏത്തപ്പഴം ഇട്ടുകൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ബ്രൗണ് നിറമായൊക്കെ ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതിയെ എല്ലാം ഒന്ന് മറിച്ചിട്ടെടുക്കാം. പിന്നെ ഈ കേക്കിൽ അധികം യൂസ് ചെയ്യുന്നത് ഏത്തപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഏത്തപ്പഴം നല്ല ഹെൽത്തിയാണ്, പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് കഴിക്കാനൊക്കെ. പിന്നെ ഏത്തപ്പഴം നല്ല ബ്രൗണ് നിറമാണ് വരെ ചൂടാക്കലാണ് നല്ലത്. അതാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് നല്ലോണം കൂടും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് വെക്കാം. ഞാനിവിടെ നമ്മൾ സാധാരണ ചായ കുടിക്കാൻ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്ലാസ്സിൻ്റെ അളവിന് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ 3-4 ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയല്ലേ പഞ്ചസാര പൊടിച്ചത്, അതിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഴം ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതും കൂടെ ബ്ലെൻഡറിൽ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അഥവാ ചെറിയ ചെറിയ ഒരു കഷ്ണങ്ങളൊക്കെ പോലെ ഉണ്ടെങ്കിലും അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗളാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബനാന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അരിപ്പയിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദാപൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നീട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയെ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണേലേ 2 ടേബിൾ സ്പൂണ് ചേർക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്താൽ നമ്മളെ ബാറ്റർ കുറച്ചുകൂടി തിക്കാവും. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ തയ്യാറാക്കുന്നതിനേക്കാൾ പെട്ടെന്ന് നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ്, ഇതാ ഇങ്ങനെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ സമയമൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ നല്ലപോലെ റെഡി ആയി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ടിന്നിന്റെ അടിഭാഗത്തും സൈഡ് വശത്തൊക്കെ ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ബാറ്റർ ടിന്നിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാൻ വേണ്ടി നമുക്ക് നന്നായി ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇച്ചിരി കാഷ്യൂനെറ്റ് ഇതിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ നട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇനി ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാനി പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റീലിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. ഇനി അടപ്പ് വെച്ചൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിലായി 45 to 50 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽക്ക് 2 ടേബിൾ സ്പൂണും കൂടെ മൈദ ആഡ് ചെയ്യണേൽ ഇതിലും പെട്ടെന്ന് ബേക്കായി കിട്ടും. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗം എന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടൂത്ത്പിക്ക് വെച്ച് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ ടൂത്ത്പിക്ക് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടിന്നിൽ നിന്ന് നമ്മുടെ കേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തൊക്കെയുള്ള ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ
ഉള്ളൂ കേട്ടോ, നമ്മുടെ ബനാന കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചാല് വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആണ് ഈ കേക്ക്. അതുപോലെ നല്ല ഹെൽത്തി ആണ്. പിന്നെ ബേക്ക് ചെയ്തെടുക്കാൻ ഒത്തിരി ടൈമാവെന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ബാറ്ററിൽ കുറച്ചുകൂടി മൈദ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടും. ഞാനിവിടെ ഏത്തപ്പയല്ല കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണോ ഒത്തിരി സമയമായത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.